അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. സ്നേഹമുള്ളവരെ, ഈ ഭൂമിയിൽ നന്മ ചെയ്യുകയും അള്ളാഹുവിനെ ആരാധിക്കുകയും അവനെ പൂർണ്ണമായി വഴിപ്പെടുകയും ചെയ്താൽ അത്തരക്കാർക്ക് വലിയ പ്രതിഫലങ്ങളാണ് അള്ളാഹു സജ്ജമാക്കി വെച്ചിട്ടുള്ളത്. എന്നാൽ കേവലം നൈമിഷിക വികാരങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെടുന്ന പ്രവണതകൾ ഇന്നീ ലോകത്ത് അധികരിക്കുകയാണ്. വിശുദ്ധ മതത്തെ താഴ്ത്തിക്കെട്ടുന്ന മുസ്ലിം സഹോദരങ്ങളെ നമുക്ക് സമീപ പ്രദേശങ്ങളിൽ കാണാൻ സാധിക്കുന്നു എന്നത് ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കേവലമൊരു അല്പനേരത്തെ ആസ്വാദനങ്ങൾക്ക് വേണ്ടി ഒന്നും ചിന്തിക്കാതെ മാതാപിതാക്കളുടെ വേദനകളും യാതനകളും മനസ്സിലാക്കാതെ അന്യപുരുഷനുമായി സൗഹാർദ്ദമുണ്ടാക്കുകയും അവരുമായി ഹറാമായ പ്രവർത്തികളിൽ ഏർപ്പെടുകയും അവനുമായി ഒളിച്ചോടുകയും ചെയ്യുന്ന മ്ലേച്ഛമായ അവസ്ഥാവിശേഷങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമ്മുടെ സഹോദരിമാരെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. തങ്ങളുടെ ജീവിതകാലം മുഴുവൻ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും എന്ന് കരുതി മതത്തെയോ മാതാപിതാക്കളെയോ ഒന്നും ചിന്തിക്കാതെ ഏത് ജാതിയിൽപ്പെട്ട കാമുകന്മാരുടെ കൂടെയും ഒളിച്ചോടിപ്പോകുന്ന പ്രവണത, എന്നാൽ അവർ പ്രതീക്ഷിക്കുന്നതിന് എതിരായിക്കൊണ്ട് അവരുടെ ആവശ്യനിർവഹണം കഴിഞ്ഞാൽ അവർ ഒളിച്ചോടുകയോ അല്ലെങ്കിൽ പെൺകുട്ടികളെ കൊല്ലാൻ പോലും മടിക്കാത്ത എത്രയോ വലിയ സംഭവങ്ങൾ നമുക്കിടയിൽ കഴിഞ്ഞുപോയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒളിച്ചോടാൻ തങ്ങളുടെ മാതാപിതാക്കളുടെ മനസമാധാനം കെടുത്താനും മതത്തെ പറയിപ്പിക്കാനും നടക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായിരിക്കുകയാണ് കാസർഗോഡ് സംഭവിച്ച ഒരു ദാരുണമായ അന്ത്യം. എന്താണ് അവൾക്ക് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇത്തരക്കാർക്ക് മുന്നറിയിപ്പായി പ്രചരിക്കുന്ന ഒരു സന്ദേശത്തിലെ ഏതാനും ചില വാക്കുകളാണിത്. കാസർഗോഡ് ഏരിയയിൽ നിന്നും 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഒരു റമദാൻ മാസത്തിൽ വീട്ടുകാരെയും വിട്ട് ഒരു സംഖ്യയുടെ കൂടെ ഒളിച്ചോടിപ്പോയവളാണ് ഒരു BMS നേതാവിൻ്റെ ഫ്ളാറ്റിൽ നിന്നും അനാശാസ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി ഓടാൻ റെഡിയായി നിൽക്കുന്ന പെൺകുട്ടികളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. സംഖികളെ കെട്ടിയോനാക്കാമെന്ന് കരുതേണ്ട, ശിഷ്ടകാലം അവരുടെ കൂടെ വേശിയായി ജീവിക്കാമെന്ന് മാത്രം. ഇത് പറയാൻ കാരണം ഇങ്ങനെയുള്ള വാർത്തകൾ 100 സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട ഇവർ ഒടുവിൽ ആത്മഹത്യയിൽ അവസാനിക്കുന്നു. ഒരു മനുഷ്യായുസിൻ്റെ പകുതി ഭാഗം തൻ്റെ മക്കൾക്ക് വേണ്ടി ചിലവഴിച്ച, മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ കാറ്റിൽ പറത്തി ജീവിക്കുന്ന മക്കൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നലകളിൽ ഇത് കാസർഗോഡ് മറ്റു പ്രദേശങ്ങളിലുമാണെങ്കിൽ നാളെ ഇത്തരം വാർത്തകൾ നമ്മുടെ വീടുകളിൽ ആകാതിരിക്കാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യമാണ്. പിശാചിൻ്റെ ദുർബോധനങ്ങൾ മനുഷ്യനെ വലിയ ചതിയിലാഴ്ത്തും. ആഗോളവൽക്കരണത്തിൻ്റെ ഈ കാലത്ത് സർവ്വതും കൈകളിൽ തന്നെ ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ അള്ളാഹു തന്ന അവൻ്റെ അനുഗ്രഹങ്ങളെ എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത് എന്ന് മക്കളെ നാം പഠിപ്പിക്കണം. അള്ളാഹു നമ്മുടെ മക്കൾക്ക് സൽബുദ്ധി പ്രദാനം ചെയ്യട്ടെ. ഇത്തരത്തിലുള്ള പ്രവണതയിൽ നിന്നും നമ്മുടെ മക്കളെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്കെത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാല്ലാ മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.